بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين أما بعد ഒരു നൂറ്റാണ്ട് തികയുന്നതിൻ്റെ മുമ്പ് ഏതൊരാശയത്തിലാണോ അസ്ഥിവാരമിട്ടത് ആ ആശയത്തിൻ്റെ പേരിൽ തന്നെ 8-14 ഭിന്നിച്ചുപോയ ഒരു പ്രസ്ഥാനമാണ് കേരളീയ വഹാബി പ്രസ്ഥാനം. നിരവധി പിളർപ്പുകൾ തൗഹീദി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടു തന്നെ തങ്ങളുടേതായ നിർമ്മിതി വാദങ്ങളുടെ പേരിൽ പരസ്പരം ഭിന്നിച്ചുപോയ കേരളീയ വഹാബികൾ ആ ഭിന്നതകളുടെ ഓരോ പ്രത്യാഘാതങ്ങളും അതിൻ്റെ ഓരോ പ്രസവവേദനയും അനുഭവിച്ച ഭിന്നതകളെല്ലാം തീർന്ന് ബാക്കി വന്ന അതിൻ്റെ അസ്ഥികൂടമാണ് KNM എന്ന് പറയുന്ന കേരള നദവത്തുൽ മുജാഹിദീൻ. മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം ശോഷിച്ചുപോയ ശുഷ്കിച്ചുപോയ ആ KNM ഒരു പിടി മുന്നോട്ടു പോകാൻ എന്തു മാർഗമുണ്ട് എന്ന് ചിന്തിച്ച പശ്ചാത്തലത്തിലാണ് 14 കൊല്ലം അതേ തൗഹീദിന്റെ പേരിൽ ഏറ്റുമുട്ടിയിരുന്ന മടവൂർ മുജാഹിദുമായി ഒന്നിച്ചു ചേർന്നത്. ആ ഐക്യത്തിന്റെ ലയനത്തിന്റെ ശേഷം കേരളീയ വഹാബി അണികൾക്കിടയിൽ ഇറങ്ങിത്തിരിക്കാൻ കഴിയാത്ത വിധം ആദർശപരമായി വളരെയധികം അസ്തിത്വ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് KNM-കാർ. ആധാരവും അതുപോലെ തന്നെ വിഭവങ്ങളും സാമ്പത്തിക ശേഷിയും മുതലാളിമാരുമൊക്കെ അവശേഷിച്ച തറവാടിന്റെ പക്ഷത്താണ് എന്ന് മനസ്സിലാക്കി അണികളില്ല െങ്കിലും ഏതാനും ചില മൗലവിമാർ KNM-ന്റെ കൂടെ ആ എല്ലാ ഭിന്നതകളും ബാക്കി വച്ച അസ്ഥികൂടത്തിന്റെ കൂടെ നിൽക്കുകയും പക്ഷേ ആ അസ്ഥികൂടത്തിന്റെ കൂടെ നിന്നുപോയ മൗലവിമാർക്ക് ആശയ പ്രബോധന രംഗത്ത് യാതൊന്നും ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ജിന്ന മുജാഹിദുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് തങ്ങളുടേതായ താല്പര്യങ്ങളുടെയും തിയറികളുടെയും ഒക്കെ പിൻബലത്തിൽ പുതിയ അലകും പിടിയുമൊക്കെ കൊടുത്തുകൊണ്ട് രംഗത്ത് വരികയും അത് വളരെ തീവ്രമായി അതിവൈകാരികമായി അണികളിലേക്ക് അടിച്ചു കയറ്റി മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ബഹുസമൂഹത്തെ മുഴുവനും കൂടെ നിർത്താനും അതുവഴി അവരുടെ പിൻബലത്തിൽ അവരുടേതായ ആശയ പ്രചാരണത്തിൽ കേരളത്തിൽ മുന്നോട്ടു പോകാനും സാധിച്ചത്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അവിടെയാണ് പണി പോയ അനസു മൗലവിയും അനീഫ മൗലവിയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് കൊപ്പം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ഏതാനും ചില പ്രാദേശികമായ ആളുകൾ നടത്തിയ സംസാരങ്ങളുടെ പേരിൽ അനൌദ്യോഗികമായി സുന്നികളും മുജാഹിദ് ആശയക്കാരും തമ്മിൽ ഒരു സംവാദത്തിന് വ്യവസ്ഥ റെഡിയാക്കുകയും അത് മറ്റു ചില സാങ്കേതിക കാരണങ്ങളാൽ നടക്കാതെ പോവുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വളരെയധികം ആടിത്തിമിർക്കാനും ആർമാദിക്കുവാനും അതുവഴി ശൂന്യമായി കിടന്ന തങ്ങളുടെ ആദർശ പ്രബോധന രംഗം എങ്ങനെയെങ്കിലുമൊക്കെ കരുപ്പിടിപ്പിച്ച് കുറച്ച് അണികളെ കൂടെ നിർത്തി തങ്ങൾ തൊഴിലില്ലാതെയായി പോയതിന് പരിഹാരം ഉണ്ടാക്കാനും സാധിക്കുമോ എന്ന ശ്രമത്തിന്റെ ഭാഗമായി മുജാഹിദുകളുടെ കാരണത്താൽ മുടങ്ങിപ്പോയ ആ സംവാദ വ്യവസ്ഥയുടെ ചുവട് പിടിച്ചുകൊണ്ട് അനസ് മൗലവി ചില ഒച്ചപ്പാടുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആദ്യമായി കൊപ്പത്തെ സംവാദ വ്യവസ്ഥയിൽ എന്തായിരുന്നു വിഷയമെന്ന് അനസ് മൗലവി തന്നെ വിശദീകരിക്കുന്നുണ്ട്. പുളിയങ്കാവ് വെച്ച് നടന്ന സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥ, ആ സംവാദ വ്യവസ്ഥയാണിത്. ആര് തമ്മിലാണ് സംവാദ വ്യവസ്ഥ? സുന്നി മുജാഹിദ് തമ്മിലാണ് സംവാദ വ്യവസ്ഥ. ആ സുന്നി മുജാഹിദി എന്ന പേരിൽ അനൌദ്യോഗികമായി ഒരു സംഘടനയുടെയും ലേബലിലല്ലാതെ എഴുതപ്പെട്ട വ്യവസ്ഥയുടെ പിൻബലത്തിൽ നടക്കാനിരിക്കുന്ന ആ സംവാദത്തിന്റെ മുന്നോടിയായി ആ സംവാദത്തെ സമസ്ത മുജാഹിദ് സംവാദ വ്യവസ്ഥ എന്ന പേരിലും സംവാദം എന്ന പേരിലും പ്രചരിപ്പിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? കാണുന്ന ആളുകൾ ചിലപ്പോൾ കരുതിപ്പോകും തീർച്ചും നിർദോഷകരമായ ഒരു പോസ്റ്റല്ലേ അത് എന്ന്. അല്ല, അതിന്റെ പിന്നിൽ ഈ അടുത്ത കാലങ്ങളിലായി വഹാബികൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ അജണ്ടയുണ്ട്. നമുക്കറിയാം ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും അടക്കമുള്ള ഏത് സമൂഹത്തിനും അറിയാം സുന്നികൾ എന്ന് പറഞ്ഞാൽ അഥവാ അഹ്ലുസുന്നയുടെ അസുന്നയുടെ ഭാഗമായുള്ള മുഖ്യധാര മുസ്ലിമീങ്ങൾ സുന്നികളാണ്, അവരാണ് സുന്നികൾ എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഒരു സാധാരണ മുസ്ലിമിന്റെ മനസ്സിലുള്ള ഇസ്ലാം സുന്നി പക്ഷവുമാണ് എന്നറിയാം. എന്നാൽ ഒരു കാലത്ത് സുന്നീസത്തെയും സുന്നികളെയും ഒക്കെ സുന്നി എന്ന അഡ്രസ്സിൽ തന്നെ നിർബാധമായി പരിഹസിച്ചു നടന്ന വഹാബികൾ സുന്നി ചലനങ്ങളെയും ഷിയാറുകളെയും പരിഹസിച്ചു നടന്ന് പണ്ഡിതന്മാരുടെ തലപ്പാവും വെള്ളവസ്ത്രവും ഒക്കെ പരിഹസിച്ച മുജാഹിദുകൾ അതൊക്കെ പരിഹസിച്ചുകൊണ്ട് സമൂഹത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ മെല്ലെ മെല്ലെ തൊപ്പി അണിയാൻ തുടങ്ങി, മെല്ലെ മെല്ലെ വെള്ളവസ്ത്രം അണിയാൻ തുടങ്ങി, മെല്ലെ
മെല്ലെ നീട്ടി പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഇപ്പോൾ അവർ സുന്നി എന്ന ആ ലേബൽ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ, മുസ്ലിം സമുദായത്തിന്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഇസ്ലാമിന്റെ പരിച്ഛേദമായ സുന്നി എന്ന ലേബൽ അത് തങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോ വഹാബികൾ അടുത്ത കാലത്തായി അഹ്ലു സുന്ന എന്നൊക്കെ പറയാൻ തുടങ്ങിയത്, സുന്നികൾ എന്ന് അവകാശപ്പെടാൻ തുടങ്ങിയത്. ആ അവകാശവാദത്തിന്റെ ഭാഗമായി അത് സ്വയം എടുത്തണിയാനും ആ സുന്നി എന്ന ലേബലിൽ നിന്ന് നമ്മളെ പുറത്തു നിർത്തി വഹാബികളെ പോലെ കേവലം സംഘടനയുടെ പേരിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ചിന്താഗതിയാണ് മുഖ്യധാര ഇസ്ലാമും മുസ്ലിമീങ്ങളും എന്ന് വരുത്താനും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടയുടെ ഭാഗം തന്നെയാണ് സുന്നി മുജാഹിദ് സംവാദം എന്നതിൽ നിന്ന് സുന്നി എടുത്തു കളഞ്ഞ് അവിടെ അനൌദ്യോഗികമായൊരു സംവാദത്തിലേക്ക് സമസ്ത എന്ന് കൊണ്ടുവന്നു വെച്ചത്. ഏതോ ചില സാധുക്കൾ പറഞ്ഞത് സമസ്ത എന്ന് പറയാൻ നമുക്ക് പേടിയായിട്ടാണ് എന്നാ, അല്ല, അത് എവിടെ പറയണം എങ്ങനെ പറയണം എന്ന് ഞങ്ങൾക്കറിയാം. അത് വെച്ചുകൊണ്ട് അതിന്റെ മറപിടിച്ചുകൊണ്ട് വഹാബികൾ അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ച ഗൂഢപദ്ധതികളും അജണ്ടകളും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്തരം ഒരു സമീപനം സാങ്കേതികമായി സുന്നി പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ സുന്നി മുജാഹിദ് സംവാദമാണ് എന്ന് അനസ് തന്നെ പറയുന്നുണ്ട്. അതിലേക്ക് മറ്റു ചിലത് വലിച്ചടച്ച് വഹാബി വെട്ടികളികൾ ഉണ്ടാക്കിയ പുകിലുകൊണ്ടാണ് തൽക്കാലം ആ സംവാദം മുടങ്ങിപ്പോയത്. രേഖാമൂലം എഴുതിയ വ്യവസ്ഥയിൽ ഉള്ളത് വിഷയം ഇസ്തിഹാസ, മരണപ്പെട്ട മഹാന്മാരോടുള്ള എല്ലാ സഹായ തേട്ടവും ശിർക്കാണ്. ഇങ്ങനെ വാദം എഴുതി ആ വിഷയത്തിൽ സംവദിക്കാം. അപ്പൊ ഏത് വിഷയത്തിലാണ് ഇനിയാണ് സംവദിക്കാമെന്ന് തീരുമാനിച്ചത്? ഇവിടെ വഹാബി വെട്ടികളികളുടെ ചില അപക്വമായ ഇടപെടലിന്റെ പേരിൽ മുടങ്ങിപ്പോയ ആ സംവാദത്തിന്റെ പേരിൽ ആടിത്തിമറുക്കാനും ആർമാദിക്കാനും വന്ന അനസ് മൗലവി ഏത് വിഷയമാണ് കൊപ്പത്ത് മുടങ്ങിപ്പോയ സംവാദ വ്യവസ്ഥയിൽ എഴുതപ്പെട്ടത് എന്ന് ബോധപൂർവം വിസ്മരിച്ച് ഒരു സംവാദം നടക്കാതിരിക്കുകയും എന്നാൽ സംവാദത്തിന്റെ പേരിൽ തങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് കുഞ്ഞാടുകളെ വരുത്തി തീർക്കുകയും ചെയ്യാനുള്ള ഒരു ആദര വ്യായാമമാണ് ഇനി അങ്ങോട്ട് നടത്തുന്നത്. സംവാദ പ്രഖ്യാപനം എന്ന പേരിൽ ഒരു സംവാദ മുടക്കൽ പ്രഖ്യാപനം നടത്താനായിരുന്നു അനസ് മൗലവി അതിലൂടെ ശ്രമിച്ചത്. ഇവിടെ തീർത്തും അനസ് മൗലവി തന്നെ പറയുന്നുണ്ട്, ആ വ്യവസ്ഥയിൽ വിഷയമായി നിശ്ചയിക്കപ്പെട്ടത് ഇസ്തിഹാസയാണ്. തൗഹീദ് ഷിർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലായി കേരളത്തിൽ ഒരുപാട് നടന്ന സംവാദത്തിന്റെ വിഷയവും ഇസ്തിഹാസയാണ്. എന്നാൽ ആ കൊപ്പത്ത് മുടങ്ങിപ്പോയ ഒരു സംവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു സംവാദ പ്രഖ്യാപനം അനസ് മൗലവി നടത്തുമ്പോ അവിടെ ഏറ്റവും പ്രയോറിറ്റി നൽകേണ്ട വിഷയം ഏതാണ്, ഏറ്റവും പരിഗണന കൊടുക്കേണ്ട വിഷയം ഏതാണ്? സ്വാഭാവികമായും ഇസ്തിഹാസയല്ലേ. ആ ഇസ്തിഹാസയായിരുന്നു അവിടെ വിഷയമെങ്കിൽ സ്വാഭാവികമായും അസീസ ഖാഫിയുടെ മുമ്പിൽ ഒരു സംവാദത്തിന് അനസ് മൗലവിക്ക് ഇരിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ബോധപൂർവം അതിൽ നിന്ന് മറികടക്കാൻ, തീർത്തും ഒരു സംവാദത്തിന്റെ വിഷയമോ ഒരു സംവാദ കാര്യമോ അല്ലാത്ത നമുക്ക് ഒരു നിലക്കും വാദമില്ലാത്ത ചില വിഷയങ്ങളെ കൊണ്ടുവന്നിട്ടുകൊണ്ട് ആ സംവാദത്തെ വഴിതിരിച്ചുവിട്ട് വഴിമുടക്കാനുള്ള ശ്രമമാണ് ഇനി മൗലവി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതാ സംവാദത്തിന് റെഡിയാണ്, പക്ഷേ സംവാദത്തിന്റെ വിഷയം ഇതാണ് എന്ന് ഏകപക്ഷീയമായി മൂപ്പരങ്ങ് പ്രഖ്യാപിച്ചു പോകുകയാണ്. നമ്മളിതാ പ്രഖ്യാപിക്കുകയാണ്. അതെങ്ങനെ മൗലവി നിങ്ങൾ ഒറ്റക്ക് പ്രഖ്യാപിക്കല്? ഒരു സംവാദമാകുമ്പോ ആ സംവാദത്തിന്റെ വ്യവസ്ഥയിൽ ആ സംവാദത്തിന്റെ വിഷയവും സംവാദത്തിന്റെ സമയവും രീതിയും സ്വഭാവങ്ങളും ഒക്കെ രണ്ട് കക്ഷികളും കൂടിയിരുന്നു കൊണ്ട് തീരുമാനിക്കേണ്ടതല്ലേ. നിങ്ങൾ അങ്ങനെ ഗോളില്ലാത്ത പോസ്റ്റിൽ ഏകപക്ഷീയമായി ഗോളടിച്ചു പോവുക, എന്റെ അനസ് മൗലവി, നിങ്ങളൊക്കെ ചില സംവാദങ്ങളിലൊക്കെ പെട്ടിം തൂക്കി നടന്നിട്ടുണ്ടല്ലോ. അതൊക്കെ കുറച്ചു കാലത്തെ ഈ തൊഴിലില്ലാ സമയത്ത് മറന്നുപോയോ നിങ്ങളൊക്കെ? ഏകപക്ഷീയമായി നിങ്ങൾ അങ്ങനെ വിഷയം പ്രഖ്യാപിച്ചാണ് പോകല. മാത്രമല്ല അവിടെ മുടങ്ങിപ്പോയ ഒരു സംവാദ വ്യവസ്ഥയുടെ ചുവട് പിടിച്ച് നിങ്ങൾ ഇങ്ങനെ ആർമാദിക്കാൻ വരുമ്പോ അവിടെ നിലവിൽ എഴുതപ്പെട്ട വിഷയത്തെ അല്ലേ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഒന്നാമതായി കാണിക്കേണ്ടത്? എന്തുകൊണ്ട് അതിന് നിങ്ങൾ തയ്യാറായില്ല? സംവാദ പ്രഖ്യാപനം നടത്തുകയാണ്. സംവാദ പ്രഖ്യാപനത്തിന്റെ പേരിൽ സംവാദ മുടക്കൽ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് ഇനി അയാൾ. അതിൽ അസീസ് ഖാഫി കാന്തപുരം സമസ്തയുടെ ഭാഗമായി രംഗത്ത് വരികയും അദ്ദേഹം ഞാൻ സംവാദത്തിന് റെഡിയാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ
നമ്മുടെ പ്രസംഗത്തെ മുൻനിർത്തി അദ്ദേഹം തയ്യാറായി രംഗത്ത് വരികയും ചെയ്തു. അതാണ്. അപ്പൊ താങ്കൾ അവിടെ ഒരു പ്രസംഗം അതുമായി ബന്ധപ്പെട്ട് നടത്തിയത് ഏതിനാണ്? ഇസ്തിഹാസ വിഷയം വെച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു വ്യവസ്ഥയുടെ പേരിലാണ് നിങ്ങൾ ആ പ്രസംഗം നടത്തിയത്. അതിനോടാണ് ഈ പണ്ഡിതൻ പ്രതികരിക്കുന്നത്. ആ വിഷയത്തോട് പ്രതികരിച്ച് സംവാദത്തിന് റെഡിയാണ് എന്ന് പറയുമ്പോ നെയ്സായിട്ട് ഇസ്തിഹാസ എന്ന വിഷയത്തിൽ നിന്ന് എങ്ങനെയാ മൗലവി നിങ്ങൾ പിന്നെ സ്കൂട്ടായി പോയത്? എങ്ങനെയാണ് നിങ്ങൾ ഒളിച്ചോടിപ്പോയത്? അതിലേക്ക് നിങ്ങൾ ഏകപക്ഷീയമായി നിങ്ങൾ വേറൊരു വിഷയം കുത്തിത്തിരികിയത് എന്തുകൊണ്ടാണ്? ഇസ്തിഹാസയും പ്രാർത്ഥനയും ഒക്കെ മുമ്പിൽ വെച്ചൊരു സംവാദത്തിന് മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ ജിന്നും ചെയ്താനും കണ്ണേറും സീറോക്കപ്പാടെ നിങ്ങളുടെ കാലിൽ ഇത്തിക്കണ്ണി പോലെ കുടുങ്ങിപ്പോകുമെന്ന ബോധ്യം അണികളെ പൊട്ടന്മാരാക്കാനെങ്കിലും നിങ്ങൾക്ക് നല്ലോണം ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു തരികിടയല്ലേ താങ്കൾ ഇവിടെ കാണിച്ചത്? കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഖ്യാപിച്ചത് നൗഷാദ് ഹസനിക്ക് ശേഷം കാന്തപുരം സമസ്തയിൽ നിന്ന് നമ്മളുമായി സംവദിക്കാൻ ഇതുവരെ ഔദ്യോഗികമായി ഒരാളും കടന്നു വന്നിട്ടില്ല. അതാ ഇത്ര വലിയ ആനത്തല സംഭവമാണ് ആ പറയപ്പെട്ട അങ്ങേരെങ്കിൽ എന്റെ അനസ് മൗലവി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അയാൾ പുറത്തു പോയതിന്റെ ശേഷം ഏതെങ്കിലും ഒരു വഹാബിയോട് ഇന്ന് വരെ അയാൾക്കൊരു സംവാദം നടത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇയാളിങ്ങനെ ഒരു മഹാസംഭവമാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന കാലത്താണ് അയാൾക്കൊരു സംവാദം നടത്താൻ സാധിച്ചിട്ടുള്ളൂ. ഈ പ്രസ്ഥാനത്തിൽ നിന്ന കാലത്തെ അയാൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ടുള്ളൂ. ഇതിൽ നിന്ന് പുറത്തുപോയ ശേഷം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു സംവാദത്തിന് അയാൾക്ക് ഇരിക്കാൻ കഴിയാതെ പോയത്? ഇനി ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ അയാൾ ഇത്ര വലിയ സകലകലാവല്ലഭനാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നാക്കിട്ടടിക്കുമ്പോ അയാൾ അങ്ങാടിയിൽ മുഴുവൻ നിങ്ങൾ ഇവിടെ വലിച്ചിട്ട വിഷയത്തെ പോലും ഇവിടെയുള്ള സുന്നികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഇവിടെ വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും നിങ്ങളുടെ ഭാഷയിൽ പച്ചക്കുഫിരിയത്ത് വിളമ്പി നടന്നിട്ട് എന്തേ മൗലൈമാരെ അയാളോട് നിങ്ങളൊരു സംവാദത്തിന് പോകാഞ്ഞത്? അപ്പൊ അനസ് മൗലവിന്റെ ഒരു ന്യായീകരണമുണ്ട്, അതൊക്കെ ക്യൂവിലാണ്, നമ്മൾ ചെന്നിട്ടില്ലെങ്കിലാണ് അങ്ങേരുമായി മൂപ്പര് സംവാദത്തിന് പോകുള്ളൂ എന്നാ. ഇതൊക്കെ ഏത് പ്രബോധന മൗലവി? ഈ പ്രബോധനത്തിൽ തൗഹീദ് മുസ്ലിമീങ്ങളിൽ സ്ഥിരപ്പെടുത്താനും പ്രബോധനം ചെയ്യാനും എവിടുന്ന് അങ്ങക്ക് ഇങ്ങനെയുള്ള ചില തിയറികളൊക്കെ കിട്ടിയത്? ഏത് ഖുർആനിലാണ് അങ്ങനെ ക്യൂ നിർത്തിയിട്ട് ചില ആളുകളെ പ്രത്യേകം പരിഗണിച്ച് റേഷൻ ഷോപ്പിൽ കാർഡ് വാങ്ങണ മാതിരിയുള്ള കലാപരിപാടിയൊക്കെ ഈ പ്രബോധനത്തിലും സംവാദത്തിലും ഏത് പ്രമാണത്തിൽ നിന്ന് അങ്ങക്ക് കിട്ടിയത്? ഇത് നമുക്കറിയാം, നിങ്ങള് ഒരു കൊണ്ടളിയനും കൊടുത്തളിയനുമാണ്. അങ്ങനെയുള്ള കൊണ്ടളിയും കൊടുത്തളിയും കലാപരിപാടിയുടെ ഭാഗമായി നിങ്ങൾ ഒപ്പിക്കുന്ന പരിപാടി അത്. എന്നാൽ നിങ്ങൾ ബായി ബായി ആയി നിന്നിട്ട് സത്യത്തെ മൂടി കളയാമെന്നാണ്, സത്യത്തെ നശിപ്പിക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത്. അത് തൽക്കാലം മുസ്ലിമീങ്ങൾക്കിടയിൽ ചെലവാകൂല എന്നുള്ളതാണ്. അതിന് പരിഹാരമായിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ റെഡിയാണ്. അതിന് പരിഹാരമായിട്ടല്ല, അങ്ങനെ ഒരാളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ, എത്രയോ ആളുകളെ ഈ പ്രസ്ഥാനത്തു നിന്ന് പുറത്തു നിർത്തിയിട്ടുണ്ട്, അതിന്റെ ഒന്നും സ്ഥലം ഇവിടെ ശൂന്യമായി ഒരു കാലത്തും കടന്നിട്ടില്ല, ഇനിയേറ്റ കടക്കാനും പോണില്ല. എന്നാൽ വഹാബി പ്രസ്ഥാനം പിളർന്ന് പിളർന്ന് അസ്ഥികൂടമായ KNM പല ആളുകളുടെയും ഒഴിവ് ശൂന്യമായി കിടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും. അതുപോലെയാണ് എല്ലാ സംഘടനയൊന്നും നിങ്ങൾ കരുതി പോകരുത്. അപ്പൊ കാന്തപുരം സമസ്തയെ പ്രതീകരിച്ചുകൊണ്ട് കടന്നു വരുന്ന അസീസ് സഖാഫിയോട് തൗഹീദും അത് തൗഹീദിന്റെ വിഷയത്തിൽ തൗഹീദും ശിർക്കും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഞങ്ങൾ സംവാദത്തിലുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, തൗഹീദും ഷിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊപ്പം സംവാദ വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ താങ്കൾ ഒരു സംസാരവുമായി രംഗത്ത് വന്നപ്പോ അതിനോടാണ് സഖാഫി പ്രതികരിച്ചത്. അവിടെ തൗഹീദ് ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയം എഴുതപ്പെട്ടത് ഇസ്തിഹാസയാണ്. ആ ഇസ്തിഹാസയിൽ നിന്ന് നിലവിൽ എഴുതപ്പെട്ട മുടങ്ങിപ്പോയ ഒരു സംവാദ വ്യവസ്ഥയും വിഷയവും അവിടെ ഉണ്ടായിരിക്കെ അതിന്റെ ചുവട് പിടിച്ചാണ് നിങ്ങൾ ഈ ആർമാദിക്കാൻ വന്നതെന്നിരിക്കെ അതിൽ നിങ്ങൾ എന്ത് ന്യായത്തിന്റെ പേരിലാണ് സ്കൂട്ടായി പോയത്? എന്തിന്റെ പേരിലാണ് നിങ്ങൾ മുങ്ങിയത്? ആ വിഷയത്തെ നിങ്ങൾ ടച്ച് ചെയ്ത് അതിനെ നിങ്ങൾ അഡ്രസ് ചെയ്ത് അതിൽ സംവാദത്തിന് റെഡിയാണ് എന്നല്ലേ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയേണ്ടത്? അത് പറയുന്നില്ല. ഒന്നിരിക്കൽ ഇസ്തിഹാസ സൗഹീദ് ഷിർക്കുമായി ബന്ധപ്പെട്ടതല്ല എന്ന് താങ്കൾ പറയണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്തിഹാസ മാറ്റിവെച്ചത് എന്ന് താങ്കൾ പറയണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത് ഇതിന്റെ പോസ്റ്റർ ഇറക്കിയപ്പോൾ, സംവാദ പ്രഖ്യാപനത്തിന്റെ പോസ്റ്റർ ഇറക്കിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന ഷഹാദത്തിന്റെ വാചകം എഴുതിക്കൊണ്ടാണ് ഈ പോസ്റ്റർ പ്രഖ്യാപിച്ചത്.
ആ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്തിന്റെ വാചകം എഴുതി ഒരു സംവാദത്തിനിറങ്ങുമ്പോൾ ആ സംവാദ വിഷയത്തിൽ ഇസ്തിഗാസ വരുകയില്ലേ? ആ ഇസ്തിഗാസ ഈ ഒരു വിഷയം എഴുതി നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ എന്തുകൊണ്ട് അതിൽ നിന്ന് മാറ്റിവെച്ചു? അതിന് നിങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥതയില്ലേ? പ്രത്യേകിച്ച് കൊപ്പം സംവാദത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിഷയം അതാണെന്നിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ആ പോസ്റ്ററിൽ എഴുതി ചേർത്തത് വെറുതെ അല്ല. അല്ല ഇസ്തിഗാസ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദിന്റെ പുറത്താണ് എന്ന് സ്ഥാപിക്കാനായിരിക്കണം. കാരണം അവിടെ മുടങ്ങിപ്പോയ വ്യവസ്ഥയിലെ വിഷയം അതായിരുന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ താങ്കൾ ഇവിടെ ഏകപക്ഷീയമായ മർക്കടമുഷ്ടിപരമായ ഒരു വിഷയം അങ്ങ് കാച്ചി പ്രഖ്യാപിച്ചു പോയത് സംവാദ പ്രഖ്യാപനത്തിന് വേണ്ടിയായിരുന്നില്ല, സംവാദ മുടക്കൽ പ്രഖ്യാപനത്തിന് വേണ്ടിയായിരുന്നു. അസീസ ഖാഫിയുടെ വെല്ലുവിളിയുടെ മുന്നിൽ നിന്ന് സമർത്ഥമായി നൈസായി രക്ഷപ്പെടാനുള്ള ഒരധര വ്യായാമമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ഷഹാദത്തിന്റെ ഈ രണ്ട് വിഷയത്തിലും കാന്തപുരം സമസ്തയിലെ ഔദ്യോഗികമായി തന്നെ വരാൻ ഒരുങ്ങി നിൽക്കുന്ന അബ്ദുൽ അസീസ് സഖാഫിയുമായി ഞങ്ങൾ സംവാദത്തിന് റെഡിയാണ്. അത് സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് ഇസ്തിഗാസ തന്നെ എമ്പാടു റെഡിയല്ലേ മൗലവി? ഇസ്തിഗാസ അവിടെ ഉണ്ടായിരിക്കെ എഴുതപ്പെട്ട വിഷയം അതാണെന്നിരിക്കെ അതാണ് മുടങ്ങിപ്പോയ സംവാദമെന്നിരിക്കെ നിങ്ങൾ അതിനെ ടച്ച് ചെയ്യുകയോ അഡ്രസ് ചെയ്യുകയോ ചെയ്യാതെ മറ്റൊരു വിഷയത്തിലേക്ക് പോയത് സംവാദം മുടക്കാനായിരുന്നില്ലേ? എല്ലാ വിഷയത്തിലും ഞങ്ങൾ സംവാദത്തിന് റെഡി റെഡി എന്ന് പറഞ്ഞു വന്നാ അങ്ങനെ പറയുമ്പോൾ എല്ലാത്തിനും റെഡിയാണ് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷേ അവിടെ ഒരു മുൻഗണന ഉണ്ട്. അതേതാണ്? മുടങ്ങിപ്പോയ സംവാദത്തിൽ എഴുതപ്പെട്ട ഒരു വിഷയമുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രയോറിറ്റി നൽകേണ്ടത് പരിഗണന കൊടുക്കേണ്ടത് ആ വിഷയത്തിനായിരിക്കണം. ഒന്നാമത് അതിനെ ബോധപൂർവം വിസ്മരിച്ച് താങ്കൾ ചില മറ്റ് കലാപരിപാടിയിലേക്ക് പോയതാണ്. ഈ അസീസ് സഖാഫി അദ്ദേഹത്തിന് നൽകുന്ന ഒന്നാമത്തെ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഇസ്തിഗാസ. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാമതായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഇസ്തിഗാസയല്ലേ? ആ ഇസ്തിഗാസ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ അതിന്റെ ബാക്കിയായി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് അതിന്റെ അടുത്ത ഘട്ടങ്ങളിലെ സംവാദത്തിൽ താങ്കൾ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച വിഷയങ്ങളൊക്കെ വരാമല്ലോ, അതൊക്കെ മാറ്റിവെച്ച് താങ്കൾ എന്തുകൊണ്ട് അവിടെ കയറി പിടിച്ചു? ആ വിഷയം ഒന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തെ വിഷയം മുദബ്ബിറുൽ ആലം എന്ന വിഷയമാണ്. അപ്പൊ ഒന്നാമത്തെ വിഷയം മൂപ്പര് ഏകപക്ഷീയമായാണ് പ്രഖ്യാപിച്ചു പോകാൻ അല്ല മൗലവി. ഒരു സംവാദത്തിന് സുന്നികളും മുജാഹിദുകളും തയ്യാറെടുക്കുമ്പോ സുന്നി മുജാഹിദുകൾക്കിടയിൽ നൂറുകൂട്ടം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഒരു പക്ഷം അവർക്കിഷ്ടമുള്ള ഏകപക്ഷീയമായ ഒരു വിഷയം പ്രഖ്യാപിച്ചു കൊണ്ടുപോയാൽ എങ്ങനെയാണ് മൗലവി അത് സംവാദത്തിന് തയ്യാറാകലാവുക? സ്വാഭാവികമായും മറുകക്ഷിയുടെ കൂടി അഭിപ്രായം മാനിച്ചും അവരുടെ കൂടി നിലപാട് ഉൾക്കൊണ്ടുകൊണ്ടും രണ്ടു കൂട്ടർക്കും ഒരു വിഷയത്തിൽ സമന്വയമായ നിലപാടെടുക്കാൻ കഴിയണ്ടേ? അങ്ങനെയല്ലേ സംവാദങ്ങൾ ഉണ്ടാകുക? അതിനുവേണ്ടിയല്ലേ നമ്മൾ വ്യവസ്ഥക്കിരിക്കല്? അതിനുവേണ്ടിയല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തും കുത്തും നൽകല്? ഇത് ഏകപക്ഷീയമായി ഒന്നാണ് പ്രഖ്യാപിച്ചിട്ട് അതിൽ തന്നെ നടക്കണം എന്നും പറഞ്ഞു പോകുന്നത് എന്ത് ബളുവ മൗലവി? ഇവിടെ മുദബ്ബിറുൽ ആലമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ വഹാബികൾക്ക് കറാമത്തിൽ തന്നെ വിശ്വാസമില്ല. അതൊക്കെ ഇവിടെ സംവാദത്തിന്റെ വ്യവസ്ഥകളിൽ വരാവുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ മുടങ്ങിപ്പോയൊരു സംവാദ വ്യവസ്ഥയുണ്ട്, അതിലൊരു വിഷയമുണ്ട്, അതിന്റെ ചുവട് പിടിച്ച് ഒച്ചപ്പാടുണ്ടാക്കാൻ വരുമ്പോ തീർത്തും ആ വിഷയം അവഗണിച്ച് മറ്റൊന്നിലേക്ക് എടുത്തുചാടുന്നത് താങ്കൾ ഈ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ആദര വ്യായാമമല്ലേ? ലോജിക്കലി അല്പമൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അതറിയില്ലേ? ഇനി നിങ്ങൾ അങ്ങനെ ഏകപക്ഷീയമായ ഒരു വിഷയം പ്രഖ്യാപിക്കുമ്പോൾ മറുഭാഗത്തിനും അങ്ങനെ ഏകപക്ഷീയമായ ഒരു വിഷയം പ്രഖ്യാപിക്കാനുള്ള അർഹതല്ലേ? അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വെള്ളരിക്ക പട്ടണത്തിൽ ഞങ്ങൾ നിങ്ങളെ ഏഴാം കൂലികളും അല്ലല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നാണ് പ്രഖ്യാപിച്ചു പോകുമ്പോ ഞങ്ങൾ ഇതാ വേറൊരു വിഷയം പ്രഖ്യാപിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. ഈ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ ഉൾക്കൊള്ളേണ്ടത് അല്ലാ എന്ന് പറയുന്ന ശക്തിയെ കുറിച്ചുള്ള വിശ്വാസമാണ്. എന്നാൽ കേരളീയ
വഹാബി പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന വിശ്വാസ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൽ പരാമർശിക്കപ്പെട്ട അല്ലാ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കാലത്തും വിശ്വാസം തന്നെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നാട്ടിൽ ഏത് മതവിശ്വാസികളാണെങ്കിലും അവർക്ക് സ്ഥിരമായ ഒരു ദൈവസങ്കല്പമുണ്ട്, അവർക്ക് സ്ഥിരമായ ഒരു വിശ്വാസമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പേരിൽ സ്ഥിരമായ ഒരു വിശ്വാസം പോലും കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിനിടക്ക് വെച്ചു പുലർത്തുവാനോ പ്രബോധനം ചെയ്യുവാനോ കഴിയാത്ത കക്ഷികളാണ് നിങ്ങൾ. അതുകൊണ്ട് കേരളത്തിലെ ഒരു നൂറ്റാണ്ട് കാലത്തെ വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൽ പരാമർശിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിന്റെ ഉടമയായ അള്ളാഹുവിനെ കുറിച്ച് സ്ഥിരമായ ഒരു വിശ്വാസം പോലും വഹാബികൾക്കുണ്ടായിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ വാദം. നിങ്ങൾ നോക്ക്, ഇവിടെ വക്കം മൗലവി പഠിപ്പിച്ച ഒരു അള്ളാഹു ഉണ്ട്. ആ അള്ളാഹു വക്കം മൗലവിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്, സകല സ്ഥലങ്ങളും ദൈവത്തിന് ഒരേ നിലയിലുള്ളതാണെന്നും പ്രത്യേകമായി യാതൊരു സ്ഥലത്തും ദൈവത്തെ സങ്കല്പിക്കാൻ പാടില്ലെന്നും ഉള്ളത് ഇസ്ലാം മതത്തിന്റെ മൂലതത്വങ്ങളിൽപ്പെട്ട സംഗതികളാകുന്നു. ഇതാണ് വക്കം മൗലവി എന്ന് പറയുന്ന കേരളീയ വഹാബി പ്രസ്ഥാനത്തിന്റെ പൗരാണിക ആചാര്യനായ മൗലവി പഠിപ്പിച്ച അള്ളാഹ്. അള്ളാഹ്ക്ക് ഒരു പ്രത്യേക സ്ഥലമില്ല, അള്ളാഹ്ക്ക് എല്ലാ സ്ഥലവും ഒരുപോലെയാണ്. എന്നാൽ വക്കം മൗലവിയിൽ നിന്ന് ബാലുശ്ശേരി മൗലവിയിലേക്ക് ആ ദൈവം എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ്? അള്ളാഹു ആകാശത്തിരിക്കുകയാണ്. അത് നിങ്ങളുടെ തന്നെ വേദികളിൽ നിന്നുകൊണ്ട് ബാലുശ്ശേരി മൗലവി പ്രസംഗിക്കാണ്, അള്ളാഹു ആകാശത്താണ്. അള്ളാഹ് ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ അല്ലേ? പിന്നെ എല്ലായിടത്തിലും അത് എങ്ങനല്ലേ? ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും. അപ്പോ അള്ളാഹു ഉപരിലോകത്താണെന്ന് പഠിപ്പിക്കുന്നത് ഖുർആൻ. ഖുർആൻ അങ്ങനെ അള്ളാഹുവിനൊരു പ്രത്യേകമായ സ്ഥലം പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, വഹാബികളുടെ തന്നെ പൗരാണിക ആചാര്യനായ വക്കം മൗലവി പോലും അങ്ങനെ ഒരു അള്ളാഹുവിനെ വിശ്വസിക്കുകയോ പരിചയപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, അള്ളാഹുവിനെ കുറിച്ച് കേന്നമുകാർ ഇറക്കിയ ഒരു പ്രസിദ്ധീകരണം, അത് വെളിയങ്കോട്ടമ്മർ മൗലവിയുടെ പുസ്തകമാണ്, ഫാത്തിഹായുടെ തീരത്ത് എന്ന് പറയുന്ന വെളിയങ്കോട്ടമ്മർ മൗലവി എഴുതിയ പുസ്തകത്തിൽ വെളിയങ്കോട്ടമ്മർ മൗലവി എന്താണ് പറയുന്നത്? സിംഹാസനത്തിൽ അള്ളാഹു ഇരുന്നു എന്ന് പറയാൻ പാടില്ലെന്ന് ചിലർ പറയാറുണ്ട്, അത് അവരുടെ വിവരക്കേടാണ്. എന്തുകൊണ്ടെന്നാൽ ഇരുന്നു എന്ന് അള്ളാഹു പറഞ്ഞതാണ് ഫാത്തിഹായുടെ തീരത്ത് പ്രസിദ്ധീകരിച്ചത് കേന്നമ്മുകാരാണ്. ഇവിടെ കേന്നമ്മു പ്രസിദ്ധീകരിച്ച ഫാത്തിഹായുടെ തീരത്ത് എന്ന ഉമർ മൗലവിയുടെ ബുക്കിൽ അള്ളാഹു താല ആകാശത്ത് ഇരിക്കന്നെയാണ് എന്ന് കട്ടായം പറയണം. എന്നാൽ അതേ കേന്നമ്മുകർ പ്രസിദ്ധീകരിച്ച അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഇനി നമുക്ക് വായിക്കാം. ആ ഖുർആൻ പരിഭാഷയിൽ അമാനി മൗലവി എന്താണ് പറയുന്നത്? അർശിൽ അവൻ ആരോഹണം ചെയ്തു എന്ന വാക്യത്തിന്റെ ബാഹ്യാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അപ്പോ കേന്നമ്മുകാർ തന്നെ പ്രസിദ്ധീകരിച്ച രണ്ട് പുസ്തകം, ആ രണ്ട് പുസ്തകത്തിൽ കേന്നമ്മുകാരുടെ തന്നെ പൗരാണികരായ രണ്ട് പുരോഹിതന്മാർ പഠിപ്പിച്ച അള്ളാഹു ഒന്ന് ആകാശത്ത് ഇരിക്കുകയാണ്, ഇരിക്കുക അല്ല എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്ന മതമാണ്. എന്നാൽ ഒന്നിൽ അള്ളാഹ് ആകാശത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകൂല, പറഞ്ഞിട്ടില്ലെങ്കിലാണ് പുറത്തു പോകുക. ഇങ്ങനെ സ്ഥിരമായ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം വഹാബികൾക്കുണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, ഫതാവൽ മനാർ എന്ന് പറയുന്ന വഹാബികളുടെ ആദ്യകാല പ്രസിദ്ധീകരണം, ആ പ്രസിദ്ധീകരണത്തിൽ വഹാബികൾ പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കാണാൻ പാടില്ല, അല്ലാഹ്ക്ക് ഭാഗമുണ്ട്, അവയവമുണ്ട്, സ്ഥലമുണ്ട് എന്നൊന്നും പറയാൻ പാടില്ല. അല്ലാഹ്ക്ക് ഭാഗമുണ്ട് എന്ന് പറയുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പുത്തൻവാദിയാണ് എന്ന് സഹോദരന്മാരെ ഫതാവൽ മനാറിൽ പൗരാണിക പുരോഹിതന്മാർ പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, ഇത് പഠിപ്പിച്ച അതേ മൗലവിമാർ ഇത് നമ്മുടെ മുമ്പിൽ ഒരു വിഷയമായി വന്നപ്പോ മൗലവിമാർ അതിനൊരു ന്യായീകരണം പറഞ്ഞു. ഫതാവൽ മനാറും ഇന്നത്തെ വഹാബി ദൈവത്തെയും ഏച്ചുകൂട്ടാൻ വേണ്ടി ഒരു മൗലവി ന്യായീകരണം പറയണ്, ഞങ്ങൾ അള്ളാഹുവിന് ഭാഗണ്ട് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അള്ളാഹുവിന് വലത്തുണ്ട്. അവന്റെ രണ്ട് കൈകളും വലതാണ്. ഭാഗം എന്ന് പറയാനോ അള്ളാഹുവിന്റെ രൂപം പറയാനോ ഒന്നും നമ്മളില്ല, പറയാൻ പറ്റൂല.
പിന്നെ രണ്ടും വലതാണ്. അപ്പൊ ഈ വല തന്നെയാണ് ഭാഗം, പക്ഷെ അവിടെ ഞങ്ങൾ ഭാഗം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഭാഗം ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്നല്ലേ ഫതാവൽ മനാറിൽ പറഞ്ഞിട്ടുള്ളൂ? ഞങ്ങൾ അങ്ങനെ പറയണില്ലല്ലോ, വലത്തു കൈയുണ്ട് എന്നല്ലേ പറയുന്നുള്ളൂ എന്നാണ് മൗലവിന്റെ ന്യായീകരണം. എന്നാൽ അത് മാത്രമല്ല വഹാബികൾ പറയുന്നത്. വഹാബികളുടെ വേറെ ഒരു അൽമനാർ, ആ അൽമനാറിൽ വഹാബികൾ പച്ചക്ക് തന്നെ പറയുന്നത് നിങ്ങൾക്ക് കാണാം. അള്ളാഹുവിന് ഭാഗമുണ്ട്, അള്ളാഹുവിന്റെ ഇരു കൈകളും അഥവാ ഇരുഭാഗവും വലതു ഭാഗമാണ്. ഇത് അൽമനാറിൽ ഇന്നും തിരുത്തപ്പെടാതെ കിടക്കുന്ന ഫതാവൽ മനാറിൽ പൗരാണിക വഹാബി പുരോഹിതന്മാർ പറഞ്ഞതനുസരിച്ചുള്ള പച്ചക്കുഫിരിയത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ബൗണ്ടറിക്ക് എത്രയോ ദൂരത്ത് നിൽക്കുന്ന ആശയമാണ്, ആ ആശയമാണ് അൽമനാറിൽ കിടക്കുന്നത്. ഇങ്ങനെ എത്രയെത്ര വൈരുദ്ധ്യങ്ങൾ വഹാബികൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്നത് തന്നെയാണ് സുന്നികളും വഹാബികളും തമ്മിലുള്ള തർക്ക വിഷയം. പക്ഷേ ആദ്യം ഒരു അല്ലാഹ് ഉണ്ടാകണ്ടേ വഹാബികൾക്ക്? ആ അല്ലാഹുവിന് ഒരു സ്ഥിരമായ വിശ്വാസ സങ്കല്പങ്ങൾ വഹാബികൾക്ക് ഉണ്ടാകണ്ടേ? ഒരു നൂറ്റാണ്ട് കാലത്ത് വഹാബികൾ എഴുതിയതും പറഞ്ഞതുമായ വാചകങ്ങളും അക്ഷരങ്ങളും വെച്ചുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, കേരളീയ വഹാബികൾക്ക് ഒരു നൂറ്റാണ്ടിനിടക്ക് സ്ഥിരമായ ഒരു അല്ലാഹ് ഉണ്ടായിട്ടില്ല, ഒരു അല്ലാഹുവിലുള്ള വിശ്വാസവും ഉണ്ടായിട്ടില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്ന വഹാബികൾക്ക് തയ്യാറാകാം. അപ്പൊ ഇത് ഏകപക്ഷീയമായി നിങ്ങൾ വിഷയം പ്രഖ്യാപിക്കുമ്പോൾ അത് സംവാദം നടക്കാനല്ല മുടക്കാനാണ്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അതുപോലെ ഏകപക്ഷീയമായി തങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം പ്രഖ്യാപിക്കാൻ മറുകക്ഷിക്കും അവകാശമുണ്ടല്ലോ. അങ്ങനെ രണ്ടു കൂട്ടരും ഏകപക്ഷീയമായി വിഷയം പ്രഖ്യാപിച്ചു പോയാൽ കള്ളുകുടിയൻ കൈമുട്ടിയതുപോലെ നേർക്കുനേരെയല്ല, ഇങ്ങനെയാണ് കൈമുട്ടുണ്ടാവുക എന്ന് നല്ലപോലെ അനസ് മൗലവിക്ക് അറിയാം. അതുകൊണ്ടാണ് അനസ് മൗലവി സംവാദ പ്രഖ്യാപനം എന്ന പേരിൽ ഏകപക്ഷീയമായി ഒരു വിഷയം പ്രഖ്യാപിച്ച് തങ്ങൾ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് വരുത്തി സംവാദ മുടക്കൽ പ്രഖ്യാപനം നടത്തിയത്. എന്നിട്ട് മൗലവി വലിയ വായിൽ വെല്ലുവിളിക്കുകയാണ്, ഇത് ഞങ്ങൾ ഇപ്പൊ പറയുന്ന വെല്ലുവിളിയല്ല, ഞങ്ങൾ ഒരു കൊല്ലം മുമ്പേ ഈ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് എന്നാണ് മൗലവിന്റെ ഡയലോഗ്. ഇത് ആദ്യത്തെ വെല്ലുവിളിയല്ല, നേരെമറിച്ച് ഇതിനു മുമ്പും നിങ്ങളെ ഈ വിഷയത്തിൽ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളും ഈ അള്ളാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് വഹാബികൾ ആദ്യമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കല്ല. കേരളത്തിന്റെ കവലകളിൽ എത്രയോ ഞങ്ങൾ വിളിച്ചതാണ്, ഞങ്ങളും ആദ്യമായിട്ട് വിളിക്കല്ല. ഞങ്ങൾക്ക് വളരെ കൃത്യമായ നിലപാടും ഈ വിഷയത്തിലുണ്ട്. അതാണ് ഞങ്ങൾക്കും നല്ല നിലപാടുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം കഴിഞ്ഞ ഈ നാട്ടിൽ ഇസ്ലാം എത്തിയ 14 നൂറ്റാണ്ട് കാലത്തിനിടക്ക് ഞങ്ങൾക്കൊരു അല്ലാഹ് ഉണ്ടായിട്ടുള്ളൂ. വല്ലാഹു മൗജൂദും ഖദീമും ബാഖീ മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ തുലാഖി. അള്ളാഹ്ക്ക് അവയവമുണ്ടെന്ന് സ്ഥാപിക്കാനോ സ്ഥിരീകരിക്കാനോ വാദിക്കാനോ ഒരു പരാമർശവും ഞങ്ങളുടെ ഒരു ഗ്രന്ഥത്തിലും ഞങ്ങളുടെ ഒരു പരാമർശത്തിലും ഇല്ല. ഞങ്ങൾക്ക് കൃത്യമായ നിലപാട്. കാര്യമെന്തായി എന്ന് ചോദിച്ചാൽ, ഔദ്യോഗികമായി കൊട്ടപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ്, ഈ വിഷയത്തിൽ നിങ്ങളെ ഞങ്ങൾ വാദപ്രതിവാദത്തിന് വിളിച്ചിട്ടുണ്ട്. എന്നാൽ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വഹാബികളുടെ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇത് ആദ്യമായിട്ട് വിളിക്കല്ല. ബഹുമാനപ്പെട്ട പേരോടുസ്താദ് മലപ്പുറത്തിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ സകല വഹാബികളെയും അന്ന് നടത്തിയ വെല്ലുവിളിയുടെ ഒരു ചെറിയ ഭാഗം നമുക്ക് കേൾക്കാം. അല്ലാഹുക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനുണ്ട് പോൽ, അവയവങ്ങളുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ. ഞാൻ പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുൽഹു റബ്ബിൻ നാസ് വരെ നിങ്ങളുടെ വീട്ടിലൊക്കെ മുസഹഫ് ഇല്ലേ? ഞാൻ സർവ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു, അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹുവിന് ശരീരമുണ്ടെന്നോ അവയവങ്ങൾ ഉണ്ടെന്നോ പറയുന്ന ഒരു ആയത്ത് കാണിച്ചു തരുമോ? അപ്പോ ഞങ്ങൾ ആദ്യമായിട്ട് നടത്തിയ വെല്ലുവിളിയല്ല, നേരത്തെ നടത്തിയ വെല്ലുവിളിയാണ്. ഖുർആനിലും ഹദീസിലും അങ്ങനെ ഒരു അള്ളാഹനെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ വഹാബി പ്രസിദ്ധീകരണങ്ങളിൽ പലപ്പോഴും ഇങ്ങനെ ഒരു അള്ളാഹനെ അല്ല പരിചയപ്പെടുത്തിയത്. ഇന്ന് അനസ് മൗലവി പ്രതിനിധാനം ചെയ്യുന്ന ദൈവസങ്കല്പം പൗരാണിക വഹാബി പുരോഹിതന്മാർക്കില്ല. അപ്പൊ ഇത് ഞങ്ങൾ നേരത്തെ വെല്ലുവിളിച്ചതാണ്, കേരളത്തിലെ സകല വഹാബികളെയാണ് വെല്ലുവിളിച്ചത്, മലപ്പുറത്തിന്റെ മണ്ണെന്നാ വെല്ലുവിളിച്ചത്. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ എവിടെയായിരുന്നു അനസ് മൗലവി താങ്കള്? എവിടെയായിരുന്നു അനീഫ മൗലവി ഉണ്ടായിരുന്നത്? അതിന്റെ ശേഷം കേരളത്തിന്റെ കവലകളിൽ എത്ര സ്ഥലത്ത് നിങ്ങൾ നാക്കിട്ടടിച്ച് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്? ആ സംവാദത്തെ നിങ്ങൾ തൊട്ടിട്ടുണ്ടോ? ആ വെല്ലുവിളിയെ
നിങ്ങൾ പരാമർശിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? നിങ്ങൾക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാം പഠിപ്പിച്ച അല്ലാഹു സംബന്ധമായി നിങ്ങൾക്കൊരു സ്ഥായിയായ സ്ഥിരമായ വിശ്വാസമില്ല. ഏത് മതക്കാർക്കും അവർ പ്രതിനിധാനം ചെയ്യുന്ന ദൈവത്തെ സംബന്ധിച്ച് ഒരു സ്ഥിര വിശ്വാസമുണ്ട്. എന്നാൽ അതുപോലും കേരളീയ വഹാബികൾക്ക് ഒരു നൂറ്റാണ്ട് കാലം ഉണ്ടായിട്ടില്ല. പിന്നെ അത് വെല്ലുവിളി ഏറ്റെടുക്കാൻ വന്നൊരു ടീമുണ്ടായിരുന്നു ജിന്നു മുജാഹിദ്. അതിന്റെ പിൻബലം അപാരമായ തൊലിക്കട്ടി മാത്രമാണ്. അങ്ങനെ വെല്ലുവിളി ഏറ്റെടുത്തിന്റെ പേരിൽ പിന്നെന്തൊക്കെയാ കേരളത്തിൽ ഉണ്ടായത് എന്ന് മലയാളികളെ എല്ലാവരെയും പോലെ അനസ മൗലവിയും അനീഫ മൗലവിയും ഒക്കെ നോക്കിക്കണ്ടിരിക്കും എന്നതുകൊണ്ട് ഞാൻ അതിന്റെ ബാക്കിയിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പോ മൗലവി പറയാണ്, ഞങ്ങൾ ഈ വിഷയം ആദ്യം വെല്ലുവിളിക്കല്ല, എന്നാൽ ഇനിയും മൗലവി അത് ആവർത്തിക്കുകയാണ്, ഞങ്ങൾ മുമ്പും ഇത് വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇന്ന് പുതിയൊരു വെല്ലുവിളി നടത്തല്ല. അതാണ്, ഞങ്ങളും പുതിയതല്ലാന്ന്. ഒരു കൊല്ലം മുമ്പ് കൊട്ടപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇരു സമസ്തയോടും നടത്തിയ വെല്ലുവിളിയാണ്. മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സകല മുജാഹിദുകളോടും നടത്തിയ വെല്ലുവിളിയാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ചത്. അത് ആരും ഏറ്റെടുത്തിട്ടില്ല. അതാണ് ഞങ്ങളെ വെല്ലുവിളി. അനസ് മൗലവി ഏറ്റെടുത്തില്ല, അനീപ മൗലവി ഏറ്റെടുത്തില്ല. നിങ്ങൾ തൊഴിലഹിതരായിരുന്നു, നിങ്ങൾക്ക് അണികളില്ല, നിങ്ങൾക്ക് പഴമക്കാർ ആധാരാക്കിയ ചില സ്ഥലങ്ങളും സ്വത്തുക്കളും സ്ഥാപനങ്ങളും ഉണ്ട്. അതിൽ മാത്രം നിങ്ങൾ സായുജടഞ്ഞ് സംപൂജ്യരായി ഇരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സാന്നിധ്യം അറിയിക്കാൻ ഒരു കക്ഷിത്തുരുമ്പ് കിട്ടിയപ്പോൾ സീറോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന നിലക്ക് കടന്നു വന്നതാണ്. അങ്ങനെ സമ്മേളന പ്രഖ്യാപനം എന്ന പേരിൽ സമ്മേളന മുടക്കൽ പ്രഖ്യാപനം നടത്തിയത് ാണ്. അങ്ങനെ ഒന്നാമത് മൂപ്പര് ഏകപക്ഷീയമായ ഒരു വിഷയം പ്രഖ്യാപിച്ച് തടി കഴിച്ചിലാക്കുകയാണ്. എന്നാൽ മുടങ്ങിപ്പോയ സംവാദ വ്യവസ്ഥയിലെ വിഷയത്തെ മൂപ്പര് തൊട്ടതേയില്ല. ഇതാണ് ഒന്നാമത്തെ കാട്ടുകള്ളത്തരെന്ന് പറയുന്നത്.